ഒരു നാട്ടുകാർ ഒന്നിച്ച് തിന്മയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ മുഴുവൻ ആളുകളെയും അള്ളാഹു പിടിക്കും. അതിന് മൊത്തമായ ശിക്ഷയാണ് വരിക. അങ്ങനെയാണ് ഈ വെള്ളപ്പൊക്കം, എർത്ത്ക്വേക്സും അതുപോലെയുള്ള ടൊർണാഡോസ്, വലിയ വലിയ കൊടുങ്കാറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഭീകരമായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അള്ളാഹു ടാർഗറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തിന്മകളെ എതിർക്കാതെ മിണ്ടാതെ നിന്ന ആളുകൾക്കൊക്കെ ഇത് വരും. അത് എൻ്റെ വിഷയസ് നൺ ഓഫ് മൈ ബിസിനസ്, ലെറ്റ് ദം ഡു ഇറ്റ്സ്. ഞാനൊന്നും പറയാൻ പോണില്ല. പറഞ്ഞാലും ഗുണം പറഞ്ഞാലും കുഴപ്പമാണ്, എന്തെങ്കിലും ഗുണദോഷിച്ചാലും കുഴപ്പമാണ്, ഞാൻ മിണ്ടാൻ പോകുന്നില്ല എന്നത്തെ ആറ്റിറ്റ്യൂഡ്. അതാണ് എല്ലാവരുടെയും, ആരും ഒന്നിനും മിണ്ടാൻ പോകില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എപ്പോന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ ചെയ്യരുത് എന്ന് ഉറക്കെ പറയുകയും ചെയ്യുന്ന ആളുകളാകുന്ന കാലത്തേ ഈ ഉമ്മത്തിൽ ഖൈറുള്ളൂ. അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് ഒരു ഖൈറുമില്ല. ഈ ഉമ്മത്തിൻ്റെ ഖൈർ അല്ലാഹു വെച്ച ഒരൊറ്റ കണ്ടീഷനാണ്, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന വതുഅ്മിനൂന ബില്ലാ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് നന്മയെ നന്മയായും തിന്മയെ തിന്മയായും നിങ്ങൾ ഉൾക്കൊള്ളണം. നന്മയിലേക്ക് ആളുകളെ നിങ്ങൾ ക്ഷണിക്കണം, തിന്മ ചെയ്യരുത് എന്ന് പറയണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞോളൂ, ഒരു സ്റ്റേജിലോ മൈക്കിലോ ഒന്നും പറയാൻ അവസരങ്ങൾ, സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിച്ചോളൂ, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, നല്ല കാര്യങ്ങൾ പ്രചരിക്കട്ടെ. ചീത്ത ചിന്തകൾ, പിശാചിൻ്റെ ചിന്തകളെ നിങ്ങൾ എടുത്തു കളയും. ആ ഒരു സംവിധാനം നമ്മൾ ഈ തമാശക്കും ജോക്കുകൾക്കും മാത്രം ഉപയോഗിക്കുക. പിന്നെ തിന്മകൾ ആര് ചെയ്താലും നമുക്കൊരു കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, നമ്മളൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തെ മുഴുവനായും അള്ളാഹു പിടികൂടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലിസ്കരിക്കുന്നവരുണ്ടാവും, നോമ്പെടുക്കുന്നവരുണ്ടാവും. ഇസ്രായേലുകൾക്ക് അള്ളാഹു തആല വലിയൊരു അദാബ് കൊടുത്തപ്പോഴേ മുസനബി അലൈഹിസ്സലാം പറയാണ്, പടച്ചവനെ, അവരെ നീ നശിപ്പിക്കുകയാണോ? അവരിൽ സ്വാലിഹായൊരു മനുഷ്യരുണ്ടല്ലോ, ആബിദായ മനുഷ്യരുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മലക്കുകൾ വരെ പറഞ്ഞു റബ്ബിനോട്, റബ്ബേ ഇവരെ ശിക്ഷിക്കുമ്പോൾ അതിൽ സ്വാലിഹായൊരു ആബിദായ മനുഷ്യനുണ്ടല്ലോ എന്ന് നിസ്കരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, വബിഹി ഫബദ, അയാളെ കൊണ്ട് നിങ്ങൾ തുടങ്ങണം, ആദ്യത്തെ ശിക്ഷ അയാൾക്ക് കൊടുക്കിൻ. കാരണം അയാൾ ആ തിന്മകൾ കണ്ടപ്പം മിണ്ടാതിരുന്ന മനുഷ്യനാണ്. ഇത് ദീനിൻ്റെ വലിയൊരു ഘടകമാണ്. ഔസഖുഉറൽ ഈമാൻ, ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഏറ്റവും വലിയ കയറെന്താണെന്നറിയോ? അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുങ്കർ. ഇതാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു കൗമാണ് നമ്മൾ. അപ്പോഴേ നമുക്ക് സ്ഥാനമുള്ളൂ, അപ്പോഴേ അള്ളാഹു നമുക്ക് വില തന്നിട്ടുള്ളൂ. ഇത് ഇല്ലെങ്കിൽ നമ്മൾ ഒരു വിലയുമില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു തൗഫീഖാണ് നന്മ ചെയ്യാൻ പറയുക, തിന്മ ചെയ്യരുത് എന്ന് പറയാം. അലാ ഷാരിബിൽ ഖംരി അൻ യുൻകിറ അലൽ ജുല്ലാസ്, കള്ളു കുടിക്കുന്ന ആളാണെങ്കിൽ ഒപ്പമുള്ളതുകൊണ്ട് നീ കുടിക്കേണ്ടോ എന്ന് പറയണമെന്നാണ്. അപ്പോൾ നിൻ്റെ കയ്യിലുണ്ടല്ലോ, അത് നോക്കണ്ട, നീ കുടിക്കരുത് എന്ന് നിന്നോട് പറയലിൻ്റെ ബാധ്യതയാണ് എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുക. അത് ആ വിഷയത്തെ തമാശയാക്കാനല്ല. അത് നമ്മൾ പറയില്ല ഞാൻ നന്നാവണ്ടേ എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ, ഞാൻ പോലെ നല്ല ആളൊന്നും അല്ലല്ലോ. അത് ആരും നല്ല ആളല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം സ്വഹാബികളുടെ ഖൈറുൽ ഖുറൂവിൻ്റെ കാലം കഴിഞ്ഞാൽ ആരുമില്ല, നമ്മളൊക്കെ മുദനിബികളാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ ക്രിമിനലുകളാണ്. പക്ഷേ എല്ലാവരും ഇത് പറയാൻ നിർബന്ധിതരാണ്, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും. നിസ്കാരം നിർബന്ധമല്ലേ? ഞാൻ മോശപ്പെട്ട അങ്ങനെ നിസ്കരിക്കാന്ന് പറയാൻ പറ്റുമോ? നിസ്കരിക്കണ്ടേ? ഞാൻ മോശപ്പെട്ട ആളെ ഞാൻ ഇങ്ങനെ നോമ്പൊരുക്കണ്ടേ എന്ന പോലെ ഒരു നിർബന്ധമാണ് നന്മ ചെയ്യാൻ പറയലും തിന്മ ചെയ്യരുത് എന്ന് പറയലും. അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, ഇത് ഒരു ഫരീളത്താണ്, ഒരു നിർബന്ധമായ ബാധ്യതയാണ്.